പേര് സൂര്യ ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു റേഡിയോഗ്രാഫർ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വെച്ചാണ് പെട്ടെന്ന് എനിക്കൊരു മുട്ടിന് വേദന വന്നിട്ട് നടക്കാൻ പറ്റാണ്ടായി അങ്ങനെ ജോലിക്ക് പോകാണ്ടായി പെട്ടെന്നുള്ള മാറ്റേണ്ട എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒരുപാട് വിഷമിച്ചു ഒരുപാട് ആശുപത്രികളിൽ പോയിരുന്നു ഒരു മാറ്റവും ഉണ്ടായില്ല രണ്ട് വർഷത്തോളം ഞാൻ വേദന അനുഭവിച്ച് ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിരുന്നു ഒട്ടും മാറ്റവും ഉണ്ടാവാതെയാണ് ഞാൻ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തത് മറ്റേതെങ്കിലും ഹോസ്പിറ്റലുകളുണ്ടോ എന്ന് അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഡോക്ടർ കയറുന്നൊരു ഹോസ്പിറ്റൽ പരിചയപ്പെട്ടു അവിടെ പോയി ഒരു വർഷത്തോളം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അവിടുന്നും ഫലമൊന്നും ഉണ്ടായില്ല വെയിറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരുന്നു വേദന അല്പം കുറഞ്ഞെങ്കിലും മരുന്ന് നിർത്തിയപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നു വീണ്ടും ജോലിക്ക് പോകാൻ പറ്റാണ്ടായി അവിടുന്ന് ഒരു വർഷത്തോളം ഞാൻ മറ്റ് ചികിത്സകളൊന്നും സ്വീകരിക്കാതെ വീട്ടിലിരുന്നു പിന്നീട് വീണ്ടും വേദനകളായപ്പോൾ എനിക്ക് മാറണം എന്ന് തോന്നിയ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് പേരോട് അന്വേഷിച്ചു അതിൽ നിന്നും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല പലരും പലതും പറഞ്ഞു പല ഹോസ്പിറ്റലുകളെ കുറിച്ച് പറഞ്ഞെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെയാണ് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു ഡോക്ടർ ജോളി തോംസന്റെ ലൈഫ് കെയർ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത് കുറേ വീഡിയോസ് ഒക്കെ കണ്ടു രോഗികളുടെ അനുഭവകഥകൾ കേട്ടു ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് ഒരുപാട് എനിക്ക് വിശ്വാസം വന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് ഞാനിവിടെ വന്ന ദിവസം എനിക്ക് 33 കിലോ മാത്രമേ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ജോയിൻസ് പെയിൻ ഉണ്ടായിരുന്നു നടക്കാൻ പോലും നീക്കാപ്പിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് നടന്നത് ഒരു മാസത്തെ മെഡിസിൻ മേടിച്ചു ഞാൻ കഴിച്ചു 5 ഡേയ്സിനുള്ളിൽ എനിക്ക് 5 കിലോ വെയിറ്റ് ഇൻക്രീസ് ആയി സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത അധികം മെഡിസിൻ കഴിക്കേണ്ടാത്ത രീതിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ആദ്യത്തെ മാസത്തിൽ തന്നെ എനിക്ക് നല്ല മാറ്റം ഉണ്ടായി ജോയിൻസ് പെയിൻ കുറഞ്ഞു വെയിറ്റ് ഇൻക്രീസ് ആയി ചികിത്സയ്ക്ക് മുമ്പ് എനിക്ക് പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു ചെസ്റ്റ് പെയിനും ഉണ്ടായിരുന്നു ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കുനിയാൻ പറ്റില്ലായിരുന്നു അതെല്ലാം എനിക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാനെല്ലാം ഇരിക്കുമ്പോഴും എനിക്ക് നല്ല മാറ്റമുണ്ട് എക്സസൈസ് ചെയ്യാൻ പോലും ഫസ്റ്റ് ഡേ എനിക്ക് ആവില്ലായിരുന്നു അതെല്ലാം 5 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് പെയിൻ എല്ലാം കുറഞ്ഞു വന്നു ഫസ്റ്റ് ഞാനിവിടെ വരുമ്പോൾ 33 കെ ജിയിൽ നിന്ന് ഇപ്പോൾ 44 കിലോയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട് സൂര്യയുടെ പ്രോബ്ലം ബേസിക്കലി ഷി വാസ് ഓൺലി 33 കെ ജി ആക്ച്വലി വരുമ്പോൾ അപ്പം 157 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റുള്ള ആൾക്ക് 33 ഈസ് വെരി ലോ ഷീസ് അപ്പം BMI ഉള്ളി 13.6 അപ്പം മിനിമം വെയിറ്റ് വേണ്ടത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വരുമ്പം മിനിമം ഒരു 46 കെ ജി വേണം അപ്പം ഒരു 13 കിലോ കൂടിയാൽ മാത്രമേ ഒരു നോർമൽ ഇതിലേക്ക് വരുള്ളൂ അതിനും അപ്പുറത്തായിട്ട് ഭയങ്കര ബോഡി ഏക്കായിരുന്നു അതുകൊണ്ട് ഒരു റൂമറ്റോളജിസ്റ്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് റൂമറ്റോളജിസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തു അപ്പോൾ അതിൽ അവിടെ നിന്ന് ഡയഗ്നോസ് ആദ്യം അവർ ആർത്രൈറ്റിസ് പറഞ്ഞു അത് കഴിഞ്ഞ് ഫൈബ്രോമയോളജിയാണ് ഫൈനൽ ഡയഗ്നോസിസ് പറഞ്ഞത് പക്ഷെ പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒന്നും പറ്റാത്തതുകൊണ്ട് ഷീസ് എ പാരാമെഡിക്കൽ പഠിച്ച ആളാണ് പക്ഷെ ജോലിക്ക് പോകാൻ ഈ പെയിനും ഇൽ ഹെൽത്തും കാരണം പറ്റാത്ത ഒരു നിലയാണ് അപ്പോൾ ആ നിലയിലാണ് വരുന്നത് നമ്മൾ ഫിസിക്കൽ ചെക്കപ്പിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ബേസിക്കലി 13.6 ആണ് BMI അതൊരു 13 കിലോ കൂടേണ്ടോ ഉണ്ട് പക്ഷേ വെയിറ്റ് തീരെ കുറവാണെങ്കിൽ പോലും ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലുമാണ് അപ്പോൾ ലേഡീസിന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു 15-നും 25-നും ഇടയിലേ ഫാറ്റ് നിൽക്കാൻ പാടുള്ളൂ ഇത് പക്ഷേ 28.5% ഫാറ്റ് ഉണ്ട് അതേ സമയത്ത് അപ്പം നമുക്ക് ആ ബോഡിയിലും മസിലും ബോണും ഒക്കെ വീക്കാണെന്നുള്ളതും കൂടെയാണ് ഇതിനകത്ത് വരുന്നത് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 മന്ത് ആയപ്പോഴേക്കും ഹെർ വെയിറ്റ് വാസ് ഇൻക്രീസ് ടു 40.6 ഓൾമോസ്റ്റ് 7.5 കിലോയോളം ഒരു മാസം കൊണ്ട് തന്നെ കൂട്ടാൻ പറ്റിയെന്നുള്ളതാണ് സെക്കൻഡ് മന്ത് ആയപ്പോഴേക്കും അത് 44 കെ ജിയിലേക്ക് വന്നു അപ്പോൾ അതിനിടയിൽ പല്ലിൻ്റെ ബ്രേസസ് ഇടുകയും അതിൻ്റെ ടൈറ്റനിങ് ഒക്കെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനേക്കാളും ഫാസ്റ്റർ ഒരു റിസൾട്ട് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ
ത്രീ മന്ത്സ് ആയപ്പോഴേക്കും 46.6 ഓർ സംതിങ് ആക്ച്വലി അവർക്ക് ത്രീ മന്ത്സ് ആയപ്പോഴേക്കും വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ തന്നെ ഉള്ള നമുക്ക് ആ ക്ലിനിക്കൽ ഫോളോ അപ്പ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഓഫ് അവരുടെ ഫാമിലി പ്രോബ്ലംസ് അവർക്ക് എത്താൻ പറ്റിയില്ല. ഞാനിവിടെ 4 മാസം മുമ്പായിരുന്നു വന്നത്. വെയ്റ്റ് ഗെയിൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സെൽ ആക്ടിവേഷൻ ചെയ്യാനാണ് വന്നത്. ഞാൻ വന്നപ്പോൾ എനിക്ക് 30 kg ഉണ്ടായിരുന്നുള്ളൂ. 4 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഇപ്പോൾ എനിക്ക് 45 kg ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്ക് വരാൻ പറ്റാത്തത് കാരണം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡോക്ടർ സജസ്റ്റ് ചെയ്തത് 47 kg എത്താൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ആദ്യം വന്നപ്പോൾ എനിക്ക് ജോയിൻസിനെല്ലാം പെയിൻ ആയിരുന്നു. നടക്കാൻ പോലും പറ്റില്ല. നീ ക്യാപ്പിൻ്റെ സപ്പോർട്ടോടു കൂടിയായിരുന്നു ഞാൻ പുറത്തോട്ട് പോലും ഇറങ്ങുന്നത്. ഇപ്പം എനിക്ക് നീ ക്യാപ്പിൻ്റെ സപ്പോർട്ട് വേണ്ട, നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു. എന്നോട് സ്നേഹമുള്ള ആൾക്കാർ എപ്പോഴും എന്നെ ആ അവസ്ഥയിൽ നിന്ന് ഇതിലെത്തിയപ്പോൾ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു. വയ്യായോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയോട് തന്നെ ഒരുപാട് പേര് തിരക്കി, കുട്ടിക്ക് എന്തെങ്കിലും അസുഖമാണോ, എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. സെക്കൻഡ് മന്ത് വന്നപ്പോഴേക്കും തന്നെ ആ ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞു, 20%ലേക്ക് എത്തി. ബോഡി പെയിൻ എല്ലാം മാറി. ഹി വാസ് വെരി ഹെൽത്തി ആയി. അപ്പം നമുക്ക് തന്നെ ചിന്തിക്കാമല്ലോ, ഒരു ആൾ ഒരു 3 മാസം കൊണ്ട് 33 kg നിന്ന് 46-47 kg വരികയും ആ വരുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പിയറൻസിൽ മാത്രമല്ല, അപ്പിയറൻസിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രാസ്റ്റിക്കാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു ഇതാണ് ഈ വെയ്റ്റ്, തീരെ വെയ്റ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊക്കെ വെയ്റ്റ് കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പൂ വിരിയുന്ന ആ ഒരു ഭംഗി നമുക്ക് അത്രയ്ക്ക് ഷോർട്ട് ടൈം കൊണ്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. 33 kg എന്ന ഒരു 46-47 kg. അപ്പം അതിനൊപ്പം തന്നെ ബാക്കി ആ പേഴ്സണാലിറ്റിയിലും കോൺഫിഡൻസ് ലെവലിലും ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും എല്ലാം ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും.